करुणा निधिये ताये कड़े कण पातरुवाये करुणा निधिये ताये कड़े कण पातरुवाये निधिये ताये कड़े कण पातरुवाये करुणा निधिये ताये कड़े कण पातरुवाये करुणा निधिये ताये अरुणोदयं कंडार अगलुं बनीरुल पोल अरुणोदयं कंडार அகலும்பனீருள் போலருணோதயம் கண்ட அகலும்பனீருள் போல் அன்னையுந்தன் அருளிருந்தால் அகன்றிடுமே புண்பவனோ என் பரம கருணாநிதி ताये अन्नयुंदन अरुलिरुंदा अगन्रिडुमे पुंभवनो एन परम करुणा निधिये ताये कड़े कण पातरुवाये करुणा निधिये ताये உன்னை மறந்து என் வாழ்நாளில் ஒரு கணமும் இருந்தறியேனே அனை மறந்திடம் சிசு உண்டோ ஔவணமுனை நம்பினேன் நானே உன்னை மறந்து என் வாழ்நாளில் ஒரு கணமும் இருந்தறியேனே அனை மறந்திடம் சிசு உண்டோ ஔவணமுனை நம்பினேன் நானே மனம் நினைந்த அன்பரையாள மயிலை வந்த கற்பகம் நீயே மனம் நினைந்த அன்பரையாள மயிலை வந்த கற்பகம் நீயே எனது பிழை புறுத்தருளாயே இனி ஏது துணை மேதினியில் மதுமய கருணாநிதியே தாயே உன்னை மறந்து என் வாழ்நாளில் ஒரு கணமும் இருந்தறியேனே அனை மறந்திடம் சிசு உண்டோ ஔவணமுனை நம்பினே நானே மனம் நினைந்த அன்பரையாள மயிலை வந்த கற்பகம் நீயே எனது பிழை பொறுத்தருளாயே இனி ஏது துணை மேதினியில் மதுமய கருணா நிதியே தாயே கடை கண் பார்த்தருள் வாயே கருணா நிதியே നമസ്കാരം.
നിതിനോടൊപ്പം പോസ്റ്റ് ചെയ്തിരിക്കുന്ന കൃതിയുടെ ഒരു വിശദീകരണം, ഇതിനർത്ഥം പറയാന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. രണ്ടും രണ്ടായിട്ട് ചെയ്യുന്നത്, ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം കേട്ടാൽ മതി, അറിയുന്നവർക്ക് അർത്ഥം മനസ്സിലാവുന്നവർക്ക് ഇങ്ങനൊരു വിശദീകരണം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. സോ ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം കേൾക്കാം എന്നൊരു ഓപ്ഷനുണ്ട്. ഇന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കൃതി കരുണാനിധിയെ തായേ, ശ്രീ പാപനാശം ശിവൻ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമാണ്, ശ്രാദ്ധ ദിനമാണ്. ഇന്ന് പൗർണമിയും കൂടെയാണ്. അപ്പോൾ പൗർണമി ദിവസം ദേവിക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ഉൾപ്പെട്ട ഒരു കീർത്തനം ഞാൻ സെലക്ട് ചെയ്തത്. ഈ കീർത്തനത്തിൻ്റെ അർത്ഥം പറയുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സംഗീതം ടെക്നിക്കലായിട്ട് പഠിച്ചിട്ടില്ലാത്തവർക്ക് ഒരു പക്ഷേ അത് ഉപകാരപ്രദമാവാം. അതായത് ഒരു നല്ല കൃതിയുടെ ഏറ്റവും വേണ്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് പ്രാസം. അത് പല്ലവിയുടെ സെക്കൻഡ് ലെറ്ററും അനുപല്ലവിയുടെ സെക്കൻഡ് ലെറ്ററും ഒരേ സൗണ്ടിങ് ഉള്ള ലെറ്റർ വരിക എന്നുള്ളതാണ്. അതിൻ്റെ വവൽ എക്സ്റ്റെൻഷൻ വ്യത്യാസപ്പെട്ടാലും ഒരേ അക്ഷരം കൺസണൻറ്റ് വന്നാൽ അതൊരു നല്ല കൃതിയാണ് എന്നാണ്. പ്രാസങ്ങൾ പലവിധമുണ്ട്. ആദ്യത്തെ അക്ഷരങ്ങൾ തമ്മിൽ പ്രാസം ഉണ്ടാവും, രണ്ടാമത്തെ അക്ഷരങ്ങൾ തമ്മിൽ പ്രാസം ഉണ്ടാവും. അനുപ്രാസം മീൻസ് ഇടയ്ക്കിടയ്ക്ക് ഒരേ ലെറ്റർ ഒരേ സൗണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അന്ത്യാക്ഷര പ്രാസം അവസാനത്തെ ലെറ്റേഴ്സ് ഒരേപോലെ സൗണ്ട് ചെയ്യുക. ഇങ്ങനെ പല വിധത്തിലുണ്ടെങ്കിലും ദ്വിതീയാക്ഷര പ്രാസമാണ് ഏറ്റവും ഇനെവിറ്റബിൾ എന്ന് കരുതപ്പെടുന്ന ഒരു ലക്ഷണം. അപ്പോൾ ഈ കീർത്തനത്തിനകത്ത് കരുണാനിധി എന്നാണ് പല്ലവി, അരുണോദയം എന്നാണ് അനുപല്ലവി. സോ അരുരു എന്നുള്ളത് ഒരേപോലെ വന്നിട്ടുണ്ട്. സോ അത് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ഒരു ഭംഗിയുള്ളൊരു വാക്കുകളുടെ കോമ്പിനേഷനാണത്. പിന്നെ ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ബൗളി രാഗത്തിലാണ്. അപ്പോൾ ഈ അരുണോദയം എന്ന് പറയുന്ന ആ ഒരു സമയത്ത് പാടുന്ന ഒരു രാഗമാണ് ശരിക്കും ബൗളി. ഏത് രാഗവും ഏത് സമയത്തും പാടാമെങ്കിലും അതിൻ്റെ ആ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയങ്ങളിൽ, ടൈം ഓഫ് സിംഗിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ രാഗം പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് വേറെയാണ് എന്തായാലും. അപ്പോൾ ആ രാവിലെ പ്രഭാത സമയത്ത് ഒരു ബൗളി പാടുമ്പോഴുള്ള ഒരു അനുഭവം എന്തായാലും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഒരു രാഗം ഈ കൃതിക്ക് ചൂസ് ചെയ്തിരിക്കുന്നു. അതിന് പൊരുത്തമായിട്ടൊരു സാഹിത്യം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പസിഷനാണ്. പിന്നെ ചരണത്തിൽ നോക്കുകയാണെങ്കിൽ, ഉനൈ മറന്ന് എൻ വാഴ്നാളിൽ ഒരു കണമും ഇരുന്നറിയേനെ അനേനെ എന്നുള്ള അക്ഷരങ്ങൾ ഫസ്റ്റ് രണ്ട് ലൈനിൽ വരും. ഔവണ മുനൈ നമ്പിനെ നാനെ, ഇതാണ് സെക്കൻഡ് ലൈൻ ദ എൻഡിങ്. അതേമാതിരി നെക്സ്റ്റ് രണ്ട് ലൈൻസിലെ ഏ വരും, മയിലൈ വന്ന കർപ്പകം നീയേ എന്ന് വരും തേർഡ് ലൈനിൽ. എനത് പിഴ പൊറുത്തരുളായേ ഇനി ഏത് തുണ മേദിനിയിൽ മാതുമയേ. അപ്പം ആ ലെറ്റേഴ്സ് എല്ലാം പൊരുത്തപ്പെട്ട് പൊരുത്തപ്പെട്ട് വന്നിരിക്കുന്നു. അതൊരു നല്ലൊരു ഭംഗിയുള്ളൊരു കീർത്തനമാണ്. ഇനി ഇതിൻ്റെ ഒരു മീനിങ് പറയുകയാണെങ്കിൽ, കരുണാനിധിയെ തായെ കടൈക്കൺ പാർത്ത് അരുൾവായെ, കരുണാനിധിയായ അമ്മയെ നിന്റെ കരുണാകടാക്ഷം കൊണ്ട് എന്നെ നോക്കണേ എന്നാണ് പറയുന്നത്. അരുണോദയം കണ്ടാൽ അകലും പനി ഇരുൾ പോൽ, അന്നൈ ഉന്തൻ അരുളിരുന്നാൽ അകൻറിടുമേ പുൺഭവ നോയ്. അതായത് അരുണോദയം അല്ലെങ്കിൽ സൂര്യപ്രകാശം വരുമ്പോൾ എങ്ങനെയാണോ മഞ്ഞ്, പനി മീൻസ് മഞ്ഞ്, മഞ്ഞും ഇരുളും അകലുന്നത്, അതേപോലെ നിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വേദനകളും ഇല്ലായ്മകളും എല്ലാം അകന്നു പോകും എന്നാണ് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായൊരു പോർഷനാണ് ഈ കീർത്തനത്തിൻ്റെ. പിന്നെ ചരണം, ഉനൈ മറന്ന് എൻ വാഴ്നാളിൽ ഒരു കണമും ഇരുന്നറിയേനെ, ഞാൻ ഒരു നിമിഷം, കണം മീൻസ് ഒരു സെക്കൻഡ് പോലും നിന്നെ മറന്ന് ഞാൻ ജീവിച്ചിട്ടില്ല. അനൈ മറന്നിളം ശിശു ഉണ്ടോ ഔവണം ഉനൈ നമ്പിനെ നാന്, അമ്മയെ മറന്നിട്ട് ഒരു കുട്ടിക്ക്, ഇളം ശിശു കുഞ്ഞു കുട്ടിക്ക് അമ്മയില്ലാതെ ഒരു ഒരു സെക്കൻഡ് പോലും കഴിയാൻ പറ്റില്ല. അപ്പം അമ്മയെ മറന്ന് ഒരു കുഞ്ഞ് എങ്ങനെ ജീവിക്കില്ലയോ അതുപോലെ ഔവണം, അതേപോലെ നിന്നെ ഞാൻ വിശ്വസിക്കുന്നു, ട്രസ്റ്റ് ചെയ്യുന്നു. മനം നിനൈന്ത അൻപരയാള്, മനം നിനയെന്ന് മനസ്സിൽ നിന്നെ വിചാരിക്കുന്ന ഭക്തരെ ആള മീൻസ് രക്ഷിക്കാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ. മയിലൈ വന്ന കർപ്പകം നീയെ, മയിലൈ തിരുമയിൽ മയിലാപ്പൂർ എന്ന് ഇപ്പം ചെന്നൈയിൽ പറയുന്ന ആ സ്ഥലമാണ് മയിലൈ.
അവിടെയുള്ള കർപ്പകനായകി ദേവിയെക്കുറിച്ചിട്ടുള്ളൊരു കീർത്തനമാണിത്. മയിലൈ വന്ന കർപ്പകമിയ അവിടെ അവതരിച്ച ദേവിയാണ് നീ. എനത് പിഴ പൊറുത്തരുളായേ, എൻ്റെ തെറ്റുകൾ പിഴകൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണമേ. ഇനി ഏത് തുണൈ മേദിനിയിൽ, മേദിനി മീൻസ് ഓൺ ദിസ് എർത്ത്, നീയല്ലാതെ ഇനി ഏത് തുണൈ, എനിക്ക് വേറെ ആരാണ് തുണ എന്നാണ് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായൊരു കോമ്പസിഷനാണ്. അർത്ഥം കൊണ്ട് നോക്കുകയാണെങ്കിലും അതിൻ്റെ രാഗം സെലക്ഷനായാലും അതിൻ്റെ നേരത്തെ പറഞ്ഞ ലിറ്റററി ബ്യൂട്ടീസ് അങ്ങനെ എല്ലാം കൂടെ ഒത്തിണങ്ങിയ വളരെ സിമ്പിളായൊരു കോമ്പസിഷൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു.